നമസ്കാരം. എം എസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചൊറിച്ചിലിനും എന്ന് വേണ്ട അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ഔഷധക്കൂട്ടിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഔഷധക്കൂട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബട്ടൺ, മൂന്ന് ഓപ്ഷൻ കാണും നിങ്ങൾക്ക്. അതിനകത്ത് ഓൾ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാലാണ് സുഹൃത്തുക്കളെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യമേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കയ്യിലാണ് ഇതൊക്കെ കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഷെയറിങ്ങൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ എന്താ പറയുക, കമൻ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ചൊറിച്ചിൽ, അലർജി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വല്ലതും ഉണ്ടോ മാഷേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു കമൻ്റ് അയച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ചൊറിച്ചിലിനും എന്ന് വേണ്ട അലർജിക്കൊക്കെ ഉള്ള ഒരു ഉത്തമമായിട്ടുള്ള ഔഷധക്കൂട്ട് അഷ്ടാംഗ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അത് വലിയ ചിലവൊന്നുമില്ല, ഒരു ചുരുങ്ങിയ ഒരു പൈസ മുടക്കി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ടാണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. അതായത് ഈ അലർജി, ഏത് തരത്തിലുള്ള അലർജി ആയിക്കോട്ടെ, എന്തോ എങ്ങനെയുള്ള അലർജി ആയിക്കോട്ടെ, അതിനൊക്കെ വന്നിട്ട് നമുക്ക് നമ്മൾ ഈ ആയുർവേദ മരുന്ന് വിൽക്കുന്ന കടകളിൽ, ആയുർവേദ മരുന്ന് ഷോപ്പുകളിൽ പോയിട്ട് കുറച്ച് ഇന്ദുപ്പ് മേടിക്കുക. ഇന്ദുപ്പ് എന്ന് പറയണം, നമുക്ക് ഈ ഔഷധക്കൂട്ടിന് വേണ്ടത് ഒരു ചെറുനാരങ്ങ എടുക്കുക. ചെറുനാരങ്ങയുടെ നീർപ്പകുതി കട്ട് ചെയ്യുക. നീർപ്പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പകുതിയുടെ, ചെറുനാരങ്ങയുടെ പകുതിയുടെ ആ നീര് കംപ്ലീറ്റ് നമ്മളൊരു പ്ലേറ്റ്, ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് നമ്മൾ പിഴിയുക. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് അതിൻ്റെ കൂടെ, എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഈ ചെറുനാരങ്ങ പകുതി, ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് പിഴിഞ്ഞ നീര് ഒരു പ്ലേറ്റിലേക്ക് ആക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഈ മഞ്ഞൾപ്പൊടിയുടെ മേലെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂൺ എടുത്തോളൂ, അര ടീസ്പൂൺ ഇന്ദുപ്പ്. ഇന്ദുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ മരുന്ന് ഷോപ്പുകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അത് ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരിലേക്കും അര ടീസ്പൂൺ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ചാലിക്കുക. നന്നായി ചാലിച്ചതിന് ശേഷം ഒരു അത് എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ എന്താ പറയുക, അലർജി ഉള്ള ഭാഗത്തൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാണുന്നതാണ്, കരിഞ്ഞു പോവും. അതായത് ആ ഒരു അലർജി ഇല്ലായ്മയായി ഇല്ലാതായി പോവും. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ശരിക്കും വിധി പ്രകാരം കണക്കിൽ പറയുന്നത് 11 ദിവസമാണ് യൂസിങ് പറഞ്ഞിരിക്കുന്നത്. ഈ അലർജി ചൊറിച്ചിൽ ഉള്ള ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക, തേക്കുന്നത് 11 ദിവസമാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ള വിധി പ്രകാരമുള്ള കണക്ക്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു 3-4 ദിവസം തേക്കുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം കരിഞ്ഞ് പോകുന്നൊരു ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ മൂന്നും പാടെ ചാലിക്കുക. എന്നിട്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഷ്ടാംഗ ഹൃദയത്തിലുള്ള പോലെ തന്നെ 11 ദിവസം നിങ്ങൾ യൂസ് ചെയ്തോളൂ. 11 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു അലർജിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിശേഷം മാറ്റാൻ കഴിയുന്ന ഒരു അഷ്ടാംഗ ഹൃദയത്തിലെ പൊടിക്കൈ ഒറ്റമൂലി ഔഷധക്കൂട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നാട്ടുമരുന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കളരിയിലൊക്കെ ഉള്ള നാട്ടുമരുന്ന് എന്ന രീതിയിലുള്ള മരുന്ന് പ്രയോഗങ്ങളാണ്. അപ്പോൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഓരോ തവണ നമ്മുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും വ്യത്യസ്തമായിട്ട് തോന്നും. അതായത് വെറും പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് തോന്നും, മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇതാണ് കളരിയിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അഷ്ടാംഗ ഹൃദയത്തിലുള്ള നാട്ടുമരുന്ന് രീതികളാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മയുണ്ടാവും, ഗുണപ്രാപ്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാവുന്നു എനിക്ക് 101% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ അലർജി എന്ത് തരം അലർജി ആയിക്കോട്ടെ, എന്ത് കൊണ്ടോ ഉള്ള അലർജി ആയിക്കോട്ടെ, അവിടെയും ഇത് പുരട്ടാം. മാത്രമല്ല വ്രണങ്ങൾക്ക്, ഇപ്പോൾ നമ്മളൊരു ചില ശരീരങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കുരു വരും, അതിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിച്ചിട്ട് അതൊരു വ്രണമായി മാറിയിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകൾക്കും ഒക്കെ ആ ഭാഗങ്ങളിൽ തേച്ച് മാറ്റാവുന്ന ഒരു ഔഷധ കൂട്ടാണത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് MS ചാനലിലൂടെ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.